ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ജീനാ സോമി റെസിപ്പീസ് ഈ വീഡിയോയിൽ നമ്മൾ കാരക്കച്ചാറിൻ്റെ ഒരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാരക്കൻ്റെ കൂടെ നാരങ്ങയും കൂടെ കൂട്ടിയിട്ട് അച്ചാറിടാറുണ്ട് അപ്പോൾ ആ ഒരു റെസിപ്പിയിലാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അര കിലോ ഡേറ്റ്സ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ അര കിലോ ചെറുനാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് ചെറിയ കാന്താരിമുളകാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം സെൻറ്ററിലൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ലെണ്ണയാണ് ഏകദേശം 100 ml സ്വർണ്ണം നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില എടുക്കുക കാൽ ടീസ്പൂൺ കായം കായത്തിൻ്റെ പൊടിയാണ് 2 ടീസ്പൂൺ കടുക് 1 ടീസ്പൂൺ ഉലുവ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം സുർക്ക വേണം അതായത് വിനാഗിരി വേണം പിന്നെ മസാലപ്പൊടികൾ അച്ചാർപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലെ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആദ്യം തന്നെ നാരങ്ങ നന്നായിട്ട് വഴറ്റി എടുക്കണം എണ്ണയിലാണ് വഴറ്റി എടുക്കുന്നത് വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതി 1-2 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുക നല്ലോണം കിഴുകിയെടുത്തിട്ടുള്ള നാരങ്ങ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലോണം വെള്ളമൊക്കെ ഒഴിവാക്കി തുടച്ചെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ടാൽ പോലും അതിൻ്റെ തൊലിയിലുള്ള വെള്ളം കാരണം അതിങ്ങനെ പൊട്ടുന്ന കാണാം പിന്നെ ഇത് നമുക്ക് നല്ലോണം വഴറ്റി എടുക്കണം അപ്പോൾ ഇതിൻ്റെ തൊലിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരും അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ എണ്ണയിൽ നല്ലോണം കരട് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഒഴിവാക്കുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതിയെന്ന് പറയുന്നത് ഇതിന് ചൂട് തന്നതിന് ശേഷം അതിൻ്റെ മേലുള്ള കരടൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം ആ സമയം കൊണ്ട് നമ്മൾ കാരക്ക കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം 2-3 പീസാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ ഇപ്പോൾ നല്ലോണം പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു കോട്ടൻ്റെ തുണി വെച്ച് നല്ലതുപോലെ തുടച്ചെടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം നമുക്കിഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം 8 പീസാക്കിയിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് 4 പീസാക്കി കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല മൂർച്ചയുള്ള കത്തി യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജ്യൂസൊക്കെ കുറേയൊക്കെ പോയി പോകും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കത്തിയോണ്ട് 2 പീസാക്കിയതിന് ശേഷം കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുത്താലും മതി ഇപ്പം നമ്മളിത് മൊത്തമായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കടുകും ഉലുവയും കൂടെ നല്ലതുപോലെ വറുത്തെടുക്കണം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായ കടുകെന്ന് 1.5 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ ഉലുവയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ചൂടായിട്ട് വരുമ്പം പൊട്ടി വരും ആ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ജസ്റ്റ് ഒന്ന് ചൂട് തന്നതിന് ശേഷം ഇതേപോലെ ആക്കി കൊടുക്കുക അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ തൊലി ഒഴിവാക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം മിക്സി യൂസ് ചെയ്തൊന്നും ചെയ്യണമെന്നില്ല ചെറിയൊരു പാത്രത്തിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഇത് മെയിനായിട്ടും കടുകിൻ്റെ തൊലിയാണ് അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം ഇങ്ങനെ ചെയ്യുന്നതിന് പകരം കടുകിൻ്റെ ഉലുവയുടെയും പൊടി യൂസ് ചെയ്താലും മതി ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി നമ്മൾ അച്ചാർ റെഡിയാക്കി എടുക്കുകയാണ് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് രണ്ടും കൂടെ പച്ചമണം മാറുന്നതുവരെ നല്ലോണം വഴറ്റിയെടുക്കണം
ഇനി മുളക് ഇട്ട് കൊടുക്കാം. മുളക് അതേപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ മുളക് ആയതുകൊണ്ട് തന്നെ അത് വഴന്ന് വരുമ്പോഴത്തേക്കും അതിൽ എരിവ് പിടിച്ചോളും. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അതേ അളവ് തന്നെ അച്ചാർ പൊടിയും ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കാരക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തന്നെ നല്ലതുപോലെ അലിഞ്ഞു വരും. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം. പിന്നെ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അയൺ കണ്ടൻറ്റ് ഫുഡിൽ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ അലൂമിനിയത്തിൻ്റെ പാത്രം യൂസ് ചെയ്യാണ്ടിരിക്കുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉലുവയും കടുകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായ നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിനെഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ തീരെ വെള്ളം ഒഴിക്കുന്നില്ല, വിനെഗർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 400 ml അടുത്താണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറ് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് കായപ്പൊടിയാണ്. അതെപ്പോഴും നമ്മൾ ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ടുള്ള അച്ചാറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വിനെഗർ യൂസ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയൊരു മധുരവും പാകത്തിനുള്ള ഉപ്പും ചെറിയൊരു പുളിയും കൂടെ ആവുമ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.